എല്ലാ സംഗീത സംവിധായകരായിട്ടോ ജോലി ചെയ്തു. ചില ഇവരുടെ സ്വഭാവങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ട്. കവികളെക്കാളും എന്താ കൂടുതൽ ദേഷ്യം വരുന്നവരും ഒക്കെയാണ് ഈ സംഗീതവുമായി ബന്ധപ്പെടുന്നവർ. അവർക്ക് അതേക്കുറിച്ച് ഒട്ടേറെ തമാശകൾ ദേവരാജൻ മാഷിൻ്റെ കൂട്ടുള്ളവർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് താങ്കളുടെ അനുഭവങ്ങൾ എങ്ങനെയാ? ചിലർ താങ്കൾ കൂട്ടത്തിൽ പണിയെടുത്ത ഒന്നിച്ചു ജോലി ചെയ്ത ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്തില്ല ഒട്ടേറെ പേർ ഇപ്പോഴും ഇല്ലതാനും. അതെ അതെ. ഇപ്പോൾ ദേവരാജൻ മാഷ്, ബാബുക്ക, മഹാദേവൻ സ്വാമി, ആ ഓരോരുത്തരും ഓരോ രീതിയാണ് അവരുടെ ഇത്. ഇപ്പോൾ ദേവരാജൻ മാഷുടേതാണെങ്കിൽ നമ്മൾ മാഷ് പാട്ട് ചെയ്യുന്നത് നമ്മൾ കാണില്ല. ഇപ്പോൾ പാട്ട് വാങ്ങി പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പുള്ളി പിന്നെ ഇപ്പോൾ ഡയറക്ടർ പാട്ട് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓക്കെ ചെയ്ത് കഴിഞ്ഞാലും പുള്ളി എടുത്തത് വായിച്ചു നോക്കും. ആദ്യം വായിച്ചു നോക്കിയിട്ട് പിന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല, ഇത് കൊള്ളത്തില്ല എന്ന് പറയും. ഇല്ല, എനിക്ക് മാഷുമായിട്ട് എനിക്ക് അങ്ങനെ, ഞാൻ പുള്ളിയെ ആദ്യം മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി പുള്ളി ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോ ഒരു മുഖഭാവം തന്നെ. അതെ, മാനോധർമ്മം എന്ന് പറയുന്ന പടമായിരുന്നു മാഷുമായിട്ട് ആദ്യം ചെയ്യുന്നത്. അപ്പോഴേ ഇത് നോക്കിയിട്ട് ഇപ്പോൾ കൊള്ളത്തില്ല എന്ന് പറയുമെന്ന് എനിക്ക് തോന്നി. എന്നിട്ട് പുള്ളി പുള്ളി പറഞ്ഞ ഒരു ഇതിൻ്റെ പുറകിലാ സന്ദർഭം ഒന്ന് എഴുതിയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കെ ആയി എന്നർത്ഥം. പിന്നെ ആദ്യം സംസാരിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു, പക്ഷെ അങ്ങനെയല്ലായിരുന്നു ഒരു പക്ഷേ ജോൺസനോ. ജോൺസൺ പിന്നെ നമ്മളെ ഒരു ഫ്രണ്ട്ലി മൊമെന്റ് ആയിരുന്നല്ലോ. പിന്നെ ബാബുക്ക് ആണെങ്കിൽ പുള്ളിയുടെ കമ്പോസിംഗ് എന്ന് പറയുന്ന ഒരു ഉത്സവ പ്രതീതിയാണ്, കാരണം പുള്ളി ഒറ്റയ്ക്കിരുന്ന് കമ്പോസ് ചെയ്യുന്ന പരിപാടിയില്ല, കുറെ ആളുകൾ ഇങ്ങനെ വേണം. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മഹാദേവൻ സ്വാമിയായിട്ട് നമ്മൾ പാട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഓരോ പാട്ട് ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ ഒരു 7 മണി മുതൽ 9 മണി വരെയാണ് പുള്ളി കൂടെ കൂടെ ഇരിക്കും. ആ സമയത്ത് നമ്മളെല്ലാവരും ഉണ്ട്, ഡയറക്ടർ, പിന്നെ പ്രൊഡ്യൂസർ, പിന്നെ ലിറിക് റൈറ്റർ, ഞാൻ, പിന്നെ ഹരിദാസ്, NV ഹരിദാസ് അതിൽ പാട്ട് പാടിയിട്ടുണ്ട് രാമായണത്തിലെ ദുഃഖം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ സ്വാമിയുടെ വീട്ടിലെത്തും. അങ്ങനെ ഈ 5 പാട്ടും 5 ദിവസം കൊണ്ടാണ് ചെയ്തത്. 9 മണി വരെ ഉള്ളു, രാവിലെ 7 മണി മുതൽ 9 മണി വരെ. 9 മണി കഴിഞ്ഞാൽ പുള്ളി സ്റ്റുഡിയോയിലേക്ക് പോകും. അപ്പം പുള്ളിയുടെ മറ്റ് അതൊക്കെ ഒരു എന്താ പറയുക, പിന്നെ രവിയേട്ടൻ, നമ്മുടെ രവീന്ദ്രൻ, അത് അത് മറ്റൊരു സ്റ്റൈലാണ് പുള്ളിയുടെ. പിന്നെ വളരെ രസകരമായ പുള്ളി ഒരുപാട് പലരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തും ഒക്കെ ഇങ്ങനെ അങ്ങനെയുള്ളൊരു കമ്പോസിംഗ്, വളരെ രസകരമായ ഒരു രീതി. തിരിച്ചാലോചിക്കുമ്പോൾ ഈ പാട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും പാട്ടിനെ കുറിച്ച്? ഇല്ല, അങ്ങനെ തോന്നുന്നു. നല്ല ഒരു കവിത അല്ലെങ്കിൽ നല്ലൊരു ഗാനം രചിച്ചത് സിനിമയുടെ ചിത്രീകരണം മുടങ്ങി പുറത്തു വരാതിരുന്നിട്ടുണ്ടോ? റെക്കോർഡിംഗ് കഴിഞ്ഞ ശേഷം, റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് വരാതെ ഓർക്കുന്നുണ്ടോ ഏതെങ്കിലും? ആ സമയത്ത് സങ്കടം തോന്നി, ഇത് ഇത് കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ. അതെ അതെ, 5-6 പടം അങ്ങനെ ഉണ്ട്. അത് കവിതാ രൂപത്തിലെങ്കിലും പ്രത്യക്ഷപ്പെട്ടു, പക്ഷെ പിന്നീട് ചിലത് പാട്ടായി റെക്കോർഡിൽ വന്നിട്ട്. ഇപ്പം ചെമ്മീൻ കെട്ട് എന്ന് പറഞ്ഞത് വിജയൻ കരോട്ടായിരുന്നു എൻ്റെ ഡയറക്ടർ. അപ്പോഴതിൽ ആ പടം വന്നില്ല, പക്ഷെ പാട്ട് പുറത്തു വന്നു പിന്നീട്. അങ്ങനെ ചിലത് പാട്ട് നല്ല പാട്ടായിരുന്നു, രവീന്ദ്രനായിരുന്നു അത് കമ്പോസ് ചെയ്തത്. പക്ഷെ പാട്ട് നാട്ടുകാരുടെ, അതാണ് സിനിമയുടെ. പിന്നെ വരാത്ത ഇപ്പൊ ഹൃദയത്തിൽ ഒരു കൂടം തീകൂട്ടി സന്ധ്യ നീ വഴിവക്കിൽ നിന്ന് ചിരിക്കുകയാണോ എന്ന് പറഞ്ഞ ഒരു ഒരു പടം, അത് ആട്ടക്കളം എന്ന് പറയുന്ന പടമായിരുന്നു. അപ്പോൾ അതിലെ നല്ല പാട്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ശ്യാം സാറായിരുന്നു മിസ് ചെയ്തത്. അതുമല്ല, നമ്മൾ ആദ്യം എഴുതിയിട്ട് പുള്ളിയുടെ സാധാരണ സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പാട്ട് എഴുതിയിട്ട് അദ്ദേഹം കമ്പോസ് ചെയ്തതാണ്. പക്ഷെ ആ പടം വന്നില്ല. പ്രേക്ഷകർ വല്ല ആലോചിക്കുന്നുണ്ടാവും, തങ്ങളുടെ ആരാധകർ, 5 പാട്ടുകൾ പൂവച്ചൽ ഖാദറിന്റെ 5 പാട്ടുകൾ എന്നേക്കും നിലനിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന 5 പാട്ടുകൾ താങ്കൾ തന്നെ തിരഞ്ഞെടുക്കുന്നു, ഏതൊക്കെയായിരിക്കും അത്? മഴവിലിന് അജ്ഞാതവാസം കഴിഞ്ഞു, ആദ്യ സമാഗമല ജയിൽ ആതിരാതാരകം കണ്ണടയ്ക്കുമ്പോൾ, സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം, അനിവരും കാലച്ച കേൾക്കുവാൻ,
അഞ്ചായി. ഇനിയിപ്പോ ഇനി നഷ്ടപ്പെട്ടു പോയത് ഏതൊക്കെയാണ്? ഇനി എന്റെ ഓമലിനായി ഒരു ഗീതം. രാജീവം വിടരുന്ന മിഴികൾ ചിത്രത്തോണിയിലക്കരെ പോകാൻ എത്തിടാമോ പെണ്ണെ, ശർറാന്തൽ തിരുതാണു, രാമായണത്തിലെ ദുഃഖം ശാകുന്തലത്തിലെ ദുഃഖം, അഹദോന്റെ തിരുനാമം. വേറൊരു ഇതുണ്ട്, അതായത് ഒരു ലിറിക് ഡയറക്ടറും നാല് മ്യൂസിക് ഡയറക്ടറും ആയിട്ട് ഒരു സിനിമയിൽ തന്നെ ഞാൻ മാത്രം പാട്ട് എഴുതിയിട്ട് നാല് മ്യൂസിക് ഡയറക്ടർ ഒരേ സിനിമയിൽ. ആരംഭം എന്ന് പറയുന്ന പടം യവർഷൈൻ പ്രൊഡക്ഷൻസ് ജോഷിയുടെ പടമായിരുന്നു. അത് വളരെ അപൂർവമാണ്. അല്ലെങ്കിൽ തോന്നുന്നു ഒരുപക്ഷെ ഇതൊരു ഇത് മാത്രമേ ആയിരിക്കും, അങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടറുമാണ്. താങ്കൾ എഴുതിയ വരികൾ ഈ റെക്കോർഡ് ചെയ്ത ശേഷം അല്ലെങ്കിൽ സിനിമയായി പുറത്തു വന്ന ശേഷം ഈ പാടിയതിൽ കേൾക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, ഈ പാടിക്കേക്കുന്നതിൻ്റെ സുഖം. അപ്പോൾ ഏത് ഗായകൻ അല്ലെങ്കിൽ ഗായിക അല്ലെങ്കിൽ ഏത് താങ്കളെ ഏറ്റവും തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ താങ്കളെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്? ഇല്ല, തൃപ്തിപ്പെടുത്തിയിട്ടുള്ള ദാസേട്ടൻ പാടുമ്പോഴാണ്. കാരണം പലപ്പോഴും നമ്മൾ ആ പാട്ടിൻ്റെ ഒരു സൗന്ദര്യം ഇത്രത്തോളം ഇതിന് സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ദാസേട്ടൻ പാടുമ്പോൾ. ദാസേട്ടൻ്റെ ഏറ്റവും വലിയ കാലഘട്ടത്തിലാണ് താങ്കളുടെ ചിത്രത്തോണിയൊക്കെ. ഈ പാട്ടുകളെല്ലാം വലിയ ഭാഗ്യം യഥാർത്ഥത്തിൽ. അതുപോലെ ജാനകിയമ്മ, പിന്നെ സുശീലമ്മ, പിന്നെ ചിത്ര ആദ്യം പാടുന്ന പാട്ട് തന്നെ എൻ്റെതായിരുന്നു എന്ന് പറയുന്ന എന്തിനും ഒരു അഭിമാനം തോന്നുന്ന കാര്യമാണ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ വരികളൊന്നും വേണ്ടെന്നാണല്ലോ. എന്തെന്ന് പറഞ്ഞാൽ ഈ വരികൾ ഇപ്പോൾ ഈ ഓർക്കസ്ട്രയുടെ ഒരു ഭാഗം ആയി മാറിയിട്ടുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ തന്നെ വളരെ ശ്രദ്ധിച്ചിരുന്ന അല്ലേ നമുക്ക് ചിലപ്പോൾ ഈ പാട്ടിൻ്റെ ലൈൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരവസ്ഥ. അത് നമ്മുടെ പാട്ട് എൻ്റെ ഇപ്പോഴത്തെ ഒരു. താങ്കൾ ഇപ്പോഴും സജീവമായ രംഗത്തുണ്ട്, താങ്കളുടെ ഗാനങ്ങൾ സീരിയലിൽ വരുന്നുണ്ട്, ആൽബങ്ങളായും മറ്റും പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ അവസാനം മലയാളത്തിൽ ഈ പാട്ടുകളൊക്കെ തന്നെയേ ഉള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ ഈ കേരളത്തെക്കുറിച്ച് ഇനി ഒരു തലമുറ ചിലപ്പോൾ മനസ്സിലാക്കുന്ന ഈ പാട്ടുകളിലൂടെ ആയിരിക്കും. മാമലകൾക്കപ്പുറത്ത് മരത് പെട്ടെടുത്ത് മലയാളം എന്നൊരു നാടുണ്ടെന്ന് ചിലപ്പോൾ അവര് ഇപ്പോഴും സജീവമാണ്. എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? ഇപ്പോൾ വരാൻ പോകുന്ന ഒന്നാണ് പടമുണ്ട്, യാത്രയ്ക്കൊടുവിൽ എന്ന് പറഞ്ഞൊരു പടം. പിന്നെ കസ്തൂരി മാമ്പഴം. യാത്രയ്ക്കൊടുവിൽ ഒരു പുതിയ ഡയറക്ടറാണ്, ബാസിൽ സാക്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ദി ഹണ്ടർ, അത് നമ്മുടെ ചന്ദ്രകുമാർ ആണ് ഡയറക്ടർ. പിന്നെ കസ്തൂരി മാമ്പഴം എന്ന് പറഞ്ഞൊരു പടം വരാൻ പോകുന്നു. റിലീസ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം അടുത്ത ഒരു രണ്ട് മൂന്ന് മാസത്തിനകത്ത് വരണം. കാരണം രണ്ട് പടം കംപ്ലീറ്റായി ആയ പടമാണ്, മറ്റേ റെക്കോർഡിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാസ ബ്ലങ്ക എന്ന് പറഞ്ഞ നമ്മുടെ ശശി പരൂറിൻ്റെ പടം. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ഈ കലാരംഗത്ത് ഇറങ്ങുന്ന പലർക്കും രണ്ടും നഷ്ടപ്പെട്ടുപോയിട്ടുള്ള ഒട്ടേറെ പേരുണ്ട്. സ്വകാര്യ ജീവിതവും നഷ്ടപ്പെട്ടു, കലാ മോഹങ്ങളും നഷ്ടപ്പെട്ടു. ആ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ താങ്കൾ സ്വകാര്യ ജീവി ഇങ്ങനെ ഒരു കുറേ സമയം ചെലവാക്കിയതിന് വളരെ നന്ദി. തിരിച്ചു.